ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ മെഡിക്കലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അതും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോനൊപ്പം ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മാത്രമല്ല, നമ്മളുടെ പഴയ എല്ലാ വീഡിയോൻ്റെ ഒപ്പവും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചെയ്യാത്തവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ പെട്ടോ ആരെങ്കിലുമൊക്കെ ഷിപ്പിംഗ് മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവരാണെങ്കിൽ, അവരിലേക്കും കൂടെ നമ്മുടെ വീഡിയോസ് എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കലാണ്. അപ്പോൾ മെഡിക്കലിന് ആദ്യമായിട്ട് നമ്മുടെ ഒരു മെഡിക്കൽ സെൻ്ററാണ് പറയേണ്ടത്. അത് നമ്മുടെ എറണാകുളത്താണ്. കേരളത്തിലെ എവിടെയുള്ള ആളുകളായാലും എറണാകുളത്ത് വരണം. എറണാകുളത്ത് രണ്ട് സെൻ്ററുകളുണ്ട്. CMR അപ്രൂവ് ആയിട്ടുള്ള ബാലാജി മെഡിക്കൽ സെൻ്ററാണ്. മോസ്റ്റ്ലി എല്ലാ കമ്പനികളും ചെയ്യുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന ഒരു 70-80% ആയിട്ടുള്ള ഫേമസ് കമ്പനികളും അവിടെ തന്നെയാണ് ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ മെഡിക്കൽ സെൻ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേണ്ട കാര്യങ്ങൾ, നമ്മൾ അവിടുത്തെ ഒരു ചാർജ് ഉണ്ടാവും. ചില കമ്പനികൾ പേ ചെയ്യുന്നുണ്ട്, എന്നാലും കൂടുതലും കമ്പനികൾ പേ ചെയ്യുന്നില്ല. നമ്മൾ തന്നെയാണ് അത് പേ ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ചാർജ് വരുന്നത് 8,000 to 10,000 ആണ് ചാർജ് വരുന്നത്. ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് 8,000 to 10,000 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെയും CDC യുടെയും കോപ്പി, പ്ലസ് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 എണ്ണവും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ നമ്മുടെ മെഡിക്കൽ സെൻ്ററിലേക്ക് ചെല്ലേണ്ടത്. അതിനുശേഷമാണ് അവിടുത്തെ ഫോർമാലിറ്റീസ് ആരംഭിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മളുടെ വെയ്റ്റും ഹൈറ്റും നോക്കിയതിന് ശേഷം, അതും രണ്ടും കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെക്കണം, കമ്പനി ഡീറ്റെയിൽസ് വെക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടത് അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. നമ്മളെ പേഴ്സണലായിട്ടുള്ള ഒരു പരിശോധനയായിരിക്കും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും, മുന്നേ നടത്തിയ ഓപ്പറേഷനുകളെക്കുറിച്ചും നമ്മളെ മരുന്നുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളെ കുറിച്ചെല്ലാമാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷേ അടുത്തതായിട്ട് നമ്മളുടെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ HIV എന്നിവ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂറിൻ സാമ്പിൾ, സ്റ്റൂൾ സാമ്പിൾ എല്ലാം എടുക്കുന്നതാണ്. പിന്നെ നമ്മൾക്കൊരു TT ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ടാണ് നമ്മളുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഇവിടെ പോകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടല്ല പോകേണ്ടത്. നമ്മളിപ്പോൾ രാവിലെയാണ് പോകുന്നതെങ്കിൽ അന്നേ ദിവസം മിനിമം ഒരു 12 മണിക്കൂർ മുന്നേ വരെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഈ ടെസ്റ്റുകൾ നടത്തില്ല. അതായത് ഈ യൂറിൻ്റെയും സ്റ്റൂളിൻ്റെയും ടെസ്റ്റ് നടത്തില്ല. നമ്മളെ തിരിച്ചുവിട്ടതിന് ശേഷം മറ്റൊരു ദിവസം കൂടെ നമ്മളവിടെ ചെല്ലേണ്ടി വരും. അപ്പോൾ ഈ 3 സാമ്പിൾ എടുത്തതിന് ശേഷം അടുത്ത സ്കാനിങ് ECG എന്ന അടുത്ത സ്റ്റെപ്പാണ് വരുന്നത്. എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ സ്കാനിങ് ECG നോക്കുന്നത് നമ്മുടെ ലങ്സ്, അതുപോലെ തന്നെ കിഡ്നി എന്നിവയുടെയും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെയും ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് സ്കാന്, ECG എന്നിവ വരുന്നത്. ഇതും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്തതായിട്ട് വരുന്നത് ഹിയറിംഗ് ടെസ്റ്റ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മളെ ഒരു റൂമിലേക്ക് ഇരുത്തുന്നു. അതിനുശേഷം നമ്മൾക്ക് ഹെഡ്സെറ്റ് വെച്ച് തരുന്നു. ഈ ഹെഡ്സെറ്റിലൂടെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ, അതായത് വളരെ ഏറ്റക്കുറച്ചുള്ള ശബ്ദങ്ങൾ തരുന്നു. ഇത് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയുള്ള ആ സ്വിച്ചിൽ അമർത്തി, നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അമർത്തുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചെക്കിംഗ് വരുന്നത്. അതിനുശേഷം അടുത്തത് നമ്മുടെ പോകുന്നത് ഐ ടെസ്റ്റിലോട്ടാണ്. ഐ ടെസ്റ്റ് നമ്മൾ നോർമലി ഒരു കണ്ണടയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ ചെയ്യുന്ന അത്രയത്തിലുള്ള ഐ ടെസ്റ്റേ ഉള്ളൂ. പിന്നെ ഈ സ്പെക്സ് വെച്ചവർക്കും സ്പെക്സ് വെച്ചും വെക്കാതെയും രണ്ട് രീതിയിലാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ടെസ്റ്റിന് ശേഷം നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു വലിയൊരു ഫോം തരുന്ന, ഏകദേശം ഒരു 3-4 പേജ് ഉണ്ടാവും. ഒരു 200 to 300 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മോസ്റ്റ്ലി എല്ലാം നമ്മൾക്ക് നോ എന്ന് ടിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്കുള്ളത്. അതിനുശേഷം എല്ലാ പേപ്പറിലും ഒപ്പുവെക്കുക. കാരണം അത് നമ്മുടെ മെഡിസിൻസ്, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മൾക്കുള്ള പകർച്ചവ്യാധികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതോടുകൂടി നമ്മുടെ മെഡിക്കൽ അവസാനിക്കുന്നതാണ്. ഈ മെഡിക്കലിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പോൾ നമ്മൾ ഓരോ 2 വർഷം കൂടുമ്പോഴും എടുക്കണം. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പോകും. കാരണം നമ്മുടെ കോൺട്രാക്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 8 മാസമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് പോകുമ്പോൾ വീണ്ടും നമ്മൾ മെഡിക്കൽ ഫുള്ളായിട്ട് എടുക്കണ്ട, എങ്കിലും ബേസിക് മെഡിക്കൽ എടുക്കണം. അതായത് നമ്മുടെ വെയിറ്റ്, യൂറിൻ, സ്റ്റൂള്, ബ്ലഡ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലാതെ സ്കാനിങ് ECG എല്ലാം 2 വർഷം കൂടുമ്പോൾ മാത്രമാണ് എടുക്കേണ്ടി വരുന്നത്.
പിന്നെ പലരുടെയും സംശയമാണ് ഷിപ്പിലേക്ക് വരാനായിട്ട് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. ഏജ് ലിമിറ്റ് എന്നതുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് 21 എബോ എന്ന് മാത്രമാണ് അവർ പറയാറുള്ളത്. കാരണം ഇത്രയും മെഡിക്കൽ ടെസ്റ്റുകൾ പാസ്സാവാനുള്ള ഹെൽത്ത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 50 എബോ ആയാൽ പോലും നമ്മൾക്ക് ഷിപ്പിംഗ് മേഖലയിലോട്ട് വരാൻ സാധിക്കുന്നതാണ്. ആ പ്രായമുള്ളവർ ഒരുപാട് പേര് എൻ്റെ ഒപ്പവും അതുപോലെ തന്നെ മറ്റുള്ള ഷിപ്പുകളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയും ടെസ്റ്റുകൾ സക്സസ് ആയത് പാസ്സാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് മെഡിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എത്രയും വേഗം എന്നെക്കൊണ്ടാവുന്ന അത്രയും വേഗത്തിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. മോസ്റ്റ്ലി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഷിപ്പിംഗ് മേഖലയിലോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരേ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് പരസ്പരം സംസാരിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മളുടെ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മളുടെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷിപ്പിംഗ് മേഖലയിലോട്ട് വരിക അഥവാ മേഖലയിലുള്ളവർക്കുമാണെങ്കിലും അവരുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം.